അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹസൻ, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായ മുസ്ലിങ്ങളായ നമ്മൾ പറയുന്നു, ഈ ഗ്രന്ഥമാണ് യഥാർത്ഥ ഗ്രന്ഥം, ദൈവികത്തിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ബൈബിളിൻ്റെ വക്താക്കളായ ക്രിസ്ത്യാനികളും പറയുന്നു, ഇതാണ് വ്യക്തമായ ഗ്രന്ഥം, ഇതാണ് ദൈവത്തിൽ നിന്നുള്ളത് എന്ന്. ഹൈന്ദവ വിശ്വാസികളും അത് തന്നെ പറയുന്നു. യഥാർത്ഥത്തിൽ ഏതാണ് വ്യക്തമായ ഗ്രന്ഥം, ഏതാണ് ദൈവത്തിൽ നിന്നുള്ള ഗ്രന്ഥം എന്ന് വിശദീകരിക്കാം. ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചത്, വേദഗ്രന്ഥങ്ങൾ ഓരോ മതത്തിനുമുണ്ട്, അവനവൻ്റെ വേദഗ്രന്ഥങ്ങളാണ് ശരിയെന്നാണ്. അതാത് മതത്തിൻ്റെ പ്രചാരകന്മാരും പ്രബോധകന്മാരും വിശ്വാസികളും ഒക്കെ പറയാറുള്ളത്. അപ്പം ഇതിലേതാണ് ശരി എന്ന് കൃത്യമായി പറയണമെന്നാണ്. വേദഗ്രന്ഥത്തിൻ്റെ ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് തീർച്ചയായും വേദഗ്രന്ഥങ്ങളെ പഠിച്ചുകൊണ്ടും വേദഗ്രന്ഥങ്ങളുടെ വരികൾക്കിടയിലൂടെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടും വേദഗ്രന്ഥങ്ങളെ ആത്മാർത്ഥമായ സത്യസന്ധമായ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുമാണ്. വേദഗ്രന്ഥങ്ങളിൽ തീർച്ചയായും ഒന്നിനെ തെറ്റെന്നും ഒന്നിനെ ശരിയെന്നും പ്രഖ്യാപിക്കാനുള്ള ഒരു വേദിയായി ഞാനിതിനെ കാണുന്നില്ല. പക്ഷേ നമുക്ക് ബുദ്ധിയുള്ളവരാണ്, നാം അറിവുള്ളവരാണ്, നാം ചിന്തിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അത് ദൈവികത അവകാശപ്പെടുന്നുവെങ്കിൽ നമുക്ക് അന്വേഷിക്കാം, നമുക്ക് ചിന്തിക്കാം, നമുക്ക് പഠിക്കാം. വേദഗ്രന്ഥം ലോകത്ത്, ഞാൻ കൃത്യമായി പറയട്ടെ, അനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ ലോകത്തുണ്ടല്ലോ. ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ സ്വയം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥമാണ് ഇത്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥമാണ് എന്ന അഭിപ്രായമുള്ള എത്ര ഗ്രന്ഥങ്ങളാണ് ലോകത്തുള്ളത്. വേദഗ്രന്ഥമെന്ന് ജനം വിശ്വസിക്കുന്നതോ വേദഗ്രന്ഥമെന്നുള്ള നിലയ്ക്ക് ജനം കൊണ്ടു നടക്കുന്നതോ വേദഗ്രന്ഥമെന്നുള്ള നിലയ്ക്ക് ആചരിക്കപ്പെടുന്നതോ ലോകത്ത് എന്ത് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. വേദഗ്രന്ഥം എന്ന് കൃത്യമായി ഇതാ, ഇത് ദൈവികമായ സ്രോതസ്സിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന എത്ര ഗ്രന്ഥമാണ് ലോകത്തുള്ളത്. എൻ്റെ വിനീതമായൊരു പഠനത്തിൽ ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതും ലോകത്ത് സ്വയം ഇതാ ആവർത്തിച്ച് 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 അനേകം വചനങ്ങളിലൂടെ ഇത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവികമായ ഗ്രന്ഥമാണെന്ന് വിശുദ്ധ ഖുർആനിൽ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 1-2 വചനങ്ങളിൽ, വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഓഫിറിലെ 1-2 വചനങ്ങളിൽ, വിശുദ്ധ ഖുർആൻ ഫുസ്സിലത്തിലെ 1-2 വചനങ്ങളിൽ, 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 1-2 വചനങ്ങളിൽ, വിശുദ്ധ ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനത്തിൽ എല്ലാം വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇതാ മനുഷ്യലോകമേ ഇത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒറ്റ ഗ്രന്ഥമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് എന്നൊരു ഗ്രന്ഥം സ്വയം അവകാശപ്പെട്ടാൽ അതോടുകൂടെ അത് ദൈവികമാകുമോ? അങ്ങനെയാണെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വയം അവകാശപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഗ്രന്ഥം ഒരു പരിഗണന അറിയിക്കുന്നു, അങ്ങനെയാണോ എന്ന് പരിശോധിക്കാൻ, ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ളത് തന്നെയാണോ എന്ന് ചിന്തിക്കാൻ. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തു നിസാഇൽ 82-ാമത്തെ വചനമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിൽ നിന്നല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, വിശുദ്ധ ഖുർആനിൽ അനേകം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു, പരസ്പരം പൊരുത്തപ്പെടാത്ത ഒരുപാട് പരാമർശങ്ങൾ ഖുർആനിൽ വരുമായിരുന്നു. അത് കുടുംബത്തെ കുറിച്ച് പറഞ്ഞു, അത് സമൂഹത്തെ കുറിച്ച് പറഞ്ഞു, അത് അയൽവാസികളെ കുറിച്ച് പറഞ്ഞു, അത് ദമ്പതിമാരെ കുറിച്ച് പറഞ്ഞു, മക്കളെ കുറിച്ച് പറഞ്ഞു, അത് രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞു, ഭരണാധികാരികളെ കുറിച്ച് പറഞ്ഞു, ശിക്ഷാനിയമങ്ങളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ രംഗങ്ങളിലേക്കും വളരെ കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് 1400 കൊല്ലം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട് ഇന്നും ഇതാ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദത്തോടുകൂടെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം, അത് സ്വയം അവകാശപ്പെടുകയാണ്, അതിൽ വൈരുദ്ധ്യങ്ങളില്ലെന്ന്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമുക്ക് പരിശോധിക്കാം നമ്മുടെ കയ്യിൽ ഏത് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടും, ചരിത്രത്തിന്റെ മാനദണ്ഡമുണ്ടോ, ശാസ്ത്രത്തിന്റെ മാനദണ്ഡമുണ്ടോ, സാമൂഹ്യ ബോധങ്ങളുടെ മാനദണ്ഡമുണ്ടോ, എന്താണോ നമ്മുടെ കയ്യിലുള്ള ആയുധം, ആ ആയുധവുമായി കടന്നു വന്നുകൊണ്ട് തുറന്നു വെക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ താളുകൾ ആദ്യം മുതൽ അവസാനം വരെ, 1-ാം അധ്യായം മുതൽ 114-ാമത്തെ അധ്യായം വരെ ഓരോ അധ്യായങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ട് ഖുർആനിന്റെ സത്യതയെ നിശ്ചിതമായ വിമർശന ബുദ്ധിയോടുകൂടെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. ലോ
പൗരോഹിത്യത്തിന്റെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താ ഗ്രന്ഥത്തിന്റെ സത്യതയെ ലോകത്തിന്റെ മുമ്പിൽ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗ്രന്ഥം അത് ലോകത്ത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന് അത് പ്രായോഗികമാകണം എന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ വാക്കുകളിലോ, വിശുദ്ധ ഖുർആനിലെ വരികളിലോ, വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളിലോ, വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളിലോ, ഖുർആനിന്റെ ആദർശങ്ങളിലോ തീർച്ചയായും മാനവിക വിരുദ്ധമായതോ പ്രായോഗികമല്ലാത്തതോ ആയ ഒരു നിയമം ലോകത്ത് പഠിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് ദൈവികമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഖുർആനിന്റെ താളുകൾ, നിങ്ങൾക്ക് പരിശോധിക്കാം ഖുർആനിന്റെ പേജുകൾ, നിങ്ങൾക്ക് പരിശോധിക്കാം ഖുർആനിന്റെ ഏടുകൾ. അത് ദൈവികമാണോ, അത് പഠിപ്പിക്കുന്ന നിയമങ്ങൾ പ്രായോഗികമായതാണോ, അത് പഠിപ്പിക്കുന്ന നിയമങ്ങൾ മാനവികമാണോ, നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പഠിക്കുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ പഠിക്കുന്ന ആരുടെ മുമ്പിലും ചിന്തിക്കുന്ന ആരുടെ മുമ്പിലും ഇതാ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്താ താഴ്ത്തു കൂട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ ചിന്തക്ക് ആലോചിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നു. അത് തീർച്ചയായും അതിന്റെ ദൈവികതയെ സ്വയം അത് പ്രഖ്യാപിക്കുന്നു. ആ ദൈവികത പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ഏത് മാനദണ്ഡങ്ങളുമായി കടന്നുവന്നും അതിനെ പരിശോധിക്കാനും നിശിതമായ വിമർശനങ്ങളിലൂടെ തന്നെ അതിനെ ചോദ്യം ചെയ്യാനും ലോകത്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് 17-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രാ അതിലെ 88-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, കുല്ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹു ലിബഅദിൻ ദുഹീറ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നും വിചാരിച്ചാലും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും പരസ്പരം സഹകരിച്ചുകൊണ്ട് കടന്നു വന്നാലും ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്ത് ഒരാളെ കൊണ്ട് കഴിയില്ലാതെ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുവാൻ ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടെന്ന് മുതൽ ലോകാവസാനം വരെ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 88-ാമത്തെ വചനത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ ദൈവികതയെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ, ദൈവികതയെ ചോദിക്കുന്നവരുടെ മുമ്പിൽ, ദൈവികതയെ സംശയിക്കുന്നവരുടെ മുമ്പിൽ, ദൈവികതയെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ നിലനിൽക്കുന്ന ശക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മളിൽ നിന്ന് ഉത്തരം ഉണ്ടാകുന്നുവെങ്കിൽ ഖുർആന്റെ ദൈവികത നമുക്ക് അറിയാൻ കഴിയും, പഠിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിത വളരെ കൃത്യമായി